പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയമാണ് ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ, അല്ലെങ്കിൽ ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറപ്പെടുവാൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, പലരും പറയാറുണ്ട്, അച്ഛൻ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരെ, പക്ഷേ ഒരനുഗ്രഹം ഇതുവരെ ഉണ്ടായിട്ടില്ല. ജീവിതത്തിലെ തകർച്ചകൾ മാത്രമാണ്, പ്രതിസന്ധികൾ മാത്രമാണ്, എത്ര തീക്ഷ്ണമായി പ്രാർത്ഥിച്ചാലും ഒരനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ പറയുന്ന അനേകരെ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ ദൈവിക പദ്ധതികൾ നിറവേറാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടോ? നീ ഈ ഒറ്റ ഒരു കാര്യം ചെയ്താൽ മതി. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അച്ഛനെ ഓർക്കെയാണ് ഒരിക്കൽ ഒരു സഹോദരൻ അച്ഛനെ കാണാനായിട്ട് കടന്നു വന്നു. അദ്ദേഹം ഷെയർ ചെയ്യായിരുന്നു, അച്ഛാ ഞാനിങ്ങനെ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്, പക്ഷേ എനിക്ക് ഫലമൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് എൻ്റെതായ ചില കുറവുകളുണ്ട് അച്ഛാ, അതുകൊണ്ടാണ്. അദ്ദേഹം മദ്യപാനത്തിന് അടിമയാണ്, വീട്ടിലെപ്പോഴും വഴക്കാണ്, എന്നാൽ പ്രാർത്ഥനയിലൊക്കെ തീക്ഷ്ണമായിട്ട് പങ്കുചേരും. ഹല്ലേലൂയ. പക്ഷേ അദ്ദേഹത്തിന് അനുഗ്രഹമൊന്നും കിട്ടുന്നില്ല. അദ്ദേഹം തന്നെ തിരിച്ചറിഞ്ഞു, എൻ്റെ ഈ ബ്ലോക്കാണ് അച്ഛാ എൻ്റെ അനുഗ്രഹത്തിന് തടസ്സം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിൻ്റെയും എൻ്റെയും ജീവിതത്തിൽ ഇതുപോലെ ബ്ലോക്കുകളുണ്ടാവാം, ചില തടസ്സങ്ങൾ. നിൻ്റെ ജീവിതത്തിലേക്ക് തമ്പുരാൻ ചൊരിയുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ തടസ്സമായി നിൽക്കുന്ന ചില മേഖല ഉണ്ടാകാം, അത് നീ തിരിച്ചറിയുക. നിൻ്റെ ജീവിതത്തിലെ ചില തെറ്റായ ബന്ധങ്ങളാകാം, നിൻ്റെ ജീവിതത്തിലെ ചില തെറ്റായ വഴിയിലൂടെയുള്ള യാത്രയാകാം, അല്ലെങ്കിൽ ചില തഴക്ക ദുശ്ശീലങ്ങളാകാം. ഇതെല്ലാം നിൻ്റെ ജീവിതത്തിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിനക്ക് അനുഗ്രഹം പ്രാപിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന മേഖലകളാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്, ജോശുവയുടെ പുസ്തകം 3:5. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വചനം പറയുകയാണ്, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, ശുദ്ധീകരിക്കുവിൻ, നാളെ തമ്പുരാൻ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരണമെങ്കിൽ, ദൈവത്തിൻ്റെ കൃപ കടന്നു വരണമെങ്കിൽ, വചനം പറയുന്നു, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ. നിൻ്റെ തെറ്റായ ബന്ധങ്ങൾ, തഴക്ക ദുശീലങ്ങൾ, തെറ്റായ മേഖലയ്ക്കുള്ള ചായ്വുകൾ, ഇവയെല്ലാം നീ മാറ്റിയാൽ, നല്ലൊരു കുമ്പസാരം നടത്തി തമ്പുരാനായിട്ട് അനുരോചനപ്പെട്ട് കഴിഞ്ഞാൽ, നാളെ നിങ്ങളിടയിൽ അത്ഭുതങ്ങൾ തമ്പുരാൻ പ്രവർത്തിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരണമെങ്കിൽ, ദൈവത്തിൻ്റെ കൃപ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ, വചനം നമ്മൾ ഉത്ബോധിപ്പിക്കുകയാണ്, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ചില മേഖലകൾ ഈ അനുഗ്രഹത്തിന് ബ്ലോക്കാണ്. അതിനെ തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞ് തിരുത്തി മുന്നോട്ട് പോകുമ്പോൾ നിൻ്റെ കുടുംബം, നിൻ്റെ സമൂഹം ദൈവ അനുഗ്രഹത്താൽ നിറയ്ക്കും. നീ ഒരു അനുഗ്രഹമായിട്ട് മാറും. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.